ഏഴായിരം രൂപയ്ക്ക് പകരം 5000 രൂപ തന്നാൽ എങ്ങനെയാ സാറേ? അതേ സാറിന് സ്ഥിര ഏർപ്പാടാ, അത്രേ തരൂ. ഡോ കിട്ടിയതും വാങ്ങിച്ചങ്ങ് പോയാ മതി. ചെറിയൊരു കമ്മീഷനേ, നിന്നെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ഞങ്ങൾക്കും വേണം. 7000 രൂപയ്ക്ക് 2000 രൂപ കമ്മീഷനോ? ഇതെന്ന് ന്യായം? ഞങ്ങൾ ചോര നീരാക്കി ജോലി എടുക്കുന്നതാ. ഞങ്ങളുടെ പിച്ചച്ചട്ടിയിൽ സാറ് കൈയിട്ട് വരുന്നത് ശരിയല്ല. എടോ, അധികം ചെലക്കണ്ട. ഞാനൊക്കെ മനസ്സ് വെക്കുന്നത് കൊണ്ടാ നിങ്ങൾക്കൊക്കെ ഇപ്പോഴും ഇവിടെ ജോലി കിട്ടുന്നത്. ഒരിക്കലും അല്ല, സുരാജ് മുതലാളിയാണ് ഞങ്ങൾ ജോലി തന്നത്. ഞങ്ങളെ പുറത്തേക്കാൻ അധികാരവും അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെറും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. 7000 രൂപയ്ക്ക് 500 രൂപ കമ്മീഷൻ എടുത്തോ, 2000 പറ്റില്ല. ആ ആദിത്യ വർമ്മ സാറേ, എന്റെ മകന് ചികിത്സയ്ക്കായിട്ട് 3000 രൂപ വെറുതെ തന്നത്. വർമ്മ സാർ ഒരു ദൈവം പോലത്തെ മനുഷ്യനാ. അതെ അതെ, നമ്മുടെ കഷ്ടകാലത്തിന് ഇന്ന് അദ്ദേഹം ഈ സൈറ്റ് ഇല്ലാതെ പോയി. സാറായിരുന്നു. ഉണ്ണിയേട്ടാ, മോന് സുഖായോ? ഇന്നലെ ഡിസ്ചാർജ് ആയി സാർ. ഈ രാജൻ സാറ് 7000 രൂപയ്ക്ക് പകരം വെറും 5000 രൂപ തന്നുള്ളൂ. സാർ ഒന്ന് പറയും. എന്റെ രാജ, നമുക്ക് നല്ല ശമ്പളം കമ്പനി തരുന്നില്ലേ? പിന്നെ ഈ കൈക്കൂലിയുടെ വല്ല ആവശ്യമുണ്ടോ? നീ എന്നെ പഠിപ്പിക്കണ്ട, നിന്നേക്കാൾ 15 വർഷം സീനിയർ ആണ് ഞാൻ. വേണ്ട, ഞങ്ങൾ സൂരജ് മുതലാളിയോട് നേരിട്ട് പറഞ്ഞോളാം. നോക്ക്, സൂരജ് മുതലാളി ഇങ്ങനെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഗുരുവിന്റെ ശിഷ്യന്റെ പണി അതോടെ പോകും. ആദിത്യവർമ്മയില്ലേ, വിളിക്ക്. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ആദിത്യവർമ്മയുടെ മൂത്ത സഹോദരനാ. അയ്യോ സോറി ട്ടോ, ഞാൻ അറിഞ്ഞില്ല. ചേട്ടൻ ഇപ്പൊ എങ്ങെത്തും, കയറി ഇരുന്നോളൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വിവാഹ ദിവസം ഞാൻ നിങ്ങളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു. എന്തോ തിരക്കാരണം വരില്ലാന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. തിരക്കായത് കൊണ്ടൊന്നുമല്ല, ഞാൻ ബോധപൂർവം വരാതിരുന്നതാ. നിന്നെപ്പോലെ ഒരു അനാഥയെ ആദിത്യ വിവാഹം കഴിക്കുന്നത് ഞങ്ങൾക്കെല്ലാം എതിർപ്പായിരുന്നു. ചേട്ടനോ, വരൂ ആദരിക്കാം. വേണ്ട വേണ്ട, നീയേ ഒരു സഹായം ചെയ്യണം. പണത്തിന്റെ സഹായം ഒഴിച്ച് ചേട്ടൻ എന്ത് സഹായം വേണേലും ചോദിച്ചോ, ഞാൻ ചെയ്തു തരാം. ഇപ്പോഴേ 400,000 രൂപ ചേട്ടൻ എനിക്ക് തരാനുണ്ട്. നീ 1,00,000 രൂപ കൂടി എനിക്ക് താ. 500,000 രൂപ റൗണ്ട് അപ്പ് ആക്കാലോ. നോ, ചുമ്മാ വെള്ളം അടിച്ച് നശിപ്പിക്കാനല്ലേ, ഞാൻ തരില്ല. ഉറപ്പാണോ? ആ ഉറപ്പ്. ആരേക്കെ, ഈ പോയതാണ് എന്റെ ഏക സഹോദരൻ. അച്ഛന്റെ ആദ്യ ഭാര്യയുടെ മകനാ, പക്ക ഒരു യൂസ്ലെസ് ഫെല്ലോ. എന്തിന്, കഴിഞ്ഞ ആഴ്ച നടന്ന നമ്മുടെ കല്യാണത്തിന് പോലും ആള് വന്നില്ല. എന്തു പറ്റി, ആകെ ഒരു മൂഡ് ഔട്ട്? ഏയ് ഒന്നുമില്ല ചേട്ടൻ, വാ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്.